ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 12-ാം ദിവസത്തെ പാരായണം ആരംഭിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം നിത്യപാരായണം എന്ന ബുക്കിൽ നിന്ന്. മാതുർഗർഭഗതോ വീരസ തഥാ ഭൃഗുനന്ദന തദർശ പുരുഷം കഞ്ചിത് ദഹ്യമാനോസ്ത്ര തേജസ അങ്കുഷ്ടമാത്രമലം സ്ഫുരത് പുരടമൗലിനം അപീച്യദർശനം ശ്യാമം തടിദ്വാസ സമുച്ഛതം. ശൗനകൻ പ്രാർത്ഥിച്ചു, അല്ലയോ സൂത, ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ ശ്രീകൃഷ്ണൻ രക്ഷിച്ചുവെന്നു പറഞ്ഞുവല്ലോ. പരീക്ഷത്തിന്റെ ജനനത്തെ പറ്റിയും അദ്ദേഹം എന്തൊക്കെ ചെയ്തുവെന്നും ഇനി പറഞ്ഞു തന്നാലും. അപ്പോൾ സൂതൻ പറഞ്ഞു, അതിഭയങ്കരമായ നാളത്തോടു കൂടിയ ഒരു തീഗോളം ഉത്തരയുടെ വയറ്റിൽ കിടക്കുന്ന ശിശുവിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കെ കൈവിരലോളം വലിപ്പവും നീലവർണവും മഞ്ഞ വസ്ത്രധാരിയുമായ ഒരു സത്വം സൂര്യനെ പോലെ തിളങ്ങിയും സുവർണ കിരീടം ധരിച്ചും പ്രത്യക്ഷമായി. അത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയായിരുന്നു. ആയുധത്തെ നിർവീര്യമാക്കിയതും ആഗ്നേയാസ്ത്രത്തിന്റെ ചൂടിൽ നിന്നു തന്നെ രക്ഷിച്ചതും ആ സത്വമാണെന്നു ശിശു മനസ്സിലാക്കി. തീയെല്ലാം അടങ്ങിയപ്പോൾ ശിശുവിന്റെ കാശിയിൽ നിന്നും ആ തേജപുഞ്ചം മറഞ്ഞുപോയി. പിന്നീട് ഉത്തര നല്ലൊരു മുഹൂർത്തത്തിൽ പാണ്ഡവ കുലത്തിന്റെ അവകാശിയായ ശിശുവിനെ പ്രസവിച്ചു. ശിശുവിന്റെ മുത്തച്ഛന്മാർ സന്തോഷിച്ചു. രാജാവാകട്ടെ കൈയഴിഞ്ഞ് ദാനധർമ്മങ്ങൾ ചെയ്ത് ഈ അവസരം ആഘോഷിച്ചു. നക്ഷത്രനിരകൾ നോക്കിയ ജ്യോത്സ്യന്മാർ കുട്ടി ഭാവിയിൽ ധർമ്മിഷ്ഠനും മഹാനുമായ രാജാവായി തീരുമെന്നു പ്രവചിച്ചു. ഇഷ്വാക്കുവിനെ പോലെ നീതിമാനായ ഭരണകർത്താവും രാമനെ പോലെ സത്യപരിരക്ഷകനും ശിബിയെ പോലെ ദാനശീലനും ഭരതനെ പോലെ പ്രശസ്തനും അർജുനനെ പോലെ വില്ലാളിയും സിംഹത്തെ പോലെ വീരനും ഭൂമിയെ പോലെ ക്ഷമാശീലനും ബ്രഹ്മാവിനെ പോലെ സമബുദ്ധിയും ശിവനെ പോലെ ഉന്നതനും വിഷ്ണുവിനെ പോലെ സംരക്ഷകനും ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങളുള്ളവനും രന്തിദേവനെ പോലെ ദയാവായ്പുള്ളവനും യയാതിയെ പോലെ പാവനചരിതനും ബാലിയെ പോലെ ഉറച്ചവനും പ്രഹ്ലാദനെ പോലെ കൃഷ്ണഭക്തനുമായി പരീക്ഷിത്തു രാജ്യം ഭരിച്ചു. ദുഷ്ടശക്തികളെ മുഴുവനും കീഴ്പ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കാലമേറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബ്രാഹ്മണ ശാപമേൽക്കാൻ ഇടയായി. അതുമൂലം സർപ്പദംശനമേറ്റുള്ള മരണം തീർച്ചയായിരുന്നു. മരണം കാത്തുകിടക്കുമ്പോൾ രാജാവ് സർവസമ്പൽ സമൃദ്ധികളും ഉപേക്ഷിച്ച് ഭഗവൽ കഥകൾ കേൾക്കുന്നതിൽ മാത്രം ഉത്സുകനായി കഴിഞ്ഞു. കഥകൾ പറഞ്ഞുകൊടുത്തത് മഹാമുനിയായ ശുകൻ തന്നെയായിരുന്നു. അങ്ങനെ ഭഗവൽ ചരണങ്ങളിൽ മനസ്സുറപ്പിച്ച് രാജാവ് ഭൗതിക ശരീരത്തെ ഉപേക്ഷിക്കുകയാണുണ്ടായത്. ജനന സമയത്ത് വിഷ്ണുവിനാൽ പരിരക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് അദ്ദേഹം വിഷ്ണുരാധനെന്ന പേരിലും അറിയപ്പെടുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ചു കണ്ട ആ തേജോ രൂപത്തെ തുടർന്നും ജീവിതകാലം മുഴുവനും അന്വേഷിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ പരീക്ഷിത് എന്നും വിളിക്കുന്നു. പരീക്ഷിത് എന്ന് വെച്ചാൽ എന്തിനെങ്കിലും വേണ്ടി നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്നയാൾ എന്നാണ് അർത്ഥം. ഇവിടെ ശ്രീമദ് ഭാഗവതം നിത്യപാരായണം 12-ാം ദിവസം വായിക്കുവാനുള്ള ഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.